സംഭവിച്ച സ്വാമിജി, സാദര നമസ്കാരം. അങ്ങയുടെ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്ന ഇന്ന് ലോക യുവജന ദിനമായ സ്വാമി വിവേകാനന്ദ ജയന്തി ആണല്ലോ. ലോകം മുഴുവൻ സ്വാമിജിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഇക്കാലത്ത് നമ്മുടെ ഭാരതത്തിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിവേകാനന്ദ സ്വാമിയുടെ വാക്കുകൾ സഫലമാക്കുന്ന പ്രവർത്തനങ്ങളാണോ നടത്തുന്നത് എന്ന് സംശയിക്കുന്നു. അങ്ങയുടെ അഭിപ്രായവും വിവേകാനന്ദ വാണി സഫലമാക്കാൻ യുവജനങ്ങൾ എന്ത് ചെയ്യണമെന്ന നിർദ്ദേശവും കിട്ടിയാൽ നന്നായിരുന്നു. ഇവിടെ കോഴിക്കോട് പട്ടണത്തിൽ ഈ ധർമ്മപ്രഭാഷണ പരമ്പര ആരംഭിച്ചതു തന്നെ ആദ്യം തുടങ്ങിയത് January 12 ആയിരുന്നില്ല, ഉചിതമായൊരു സമയം ഒക്ടോബർ മാസത്തിലായിരുന്നു. പക്ഷെ ഒരു 3-4 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് പിന്നെ നിജപ്പെടുത്തി January 12. ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനം, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച്, ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച്. ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്നറിയില്ല, അത് ഇംഗ്ലീഷ് മരുന്ന് പോലെ വിഡ്ഢിത്ത. അല്ല, ഇംഗ്ലീഷ് മരുന്ന് എന്നൊരു മരുന്നുണ്ടോ അറിയില്ല, അങ്ങനുണ്ടോ? ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന എത്ര മരുന്ന് ഇംഗ്ലീഷാ? അതിന് ഇംഗ്ലീഷ് അറിയോ? അത് ഇംഗ്ലീഷ് പറയോ? അങ്ങനെയല്ല, അത് ഇംഗ്ലീഷുകാരുണ്ടാക്കിയതാണെന്നാണ് അർത്ഥമെങ്കിലല്ല, അധികം ഇംഗ്ലീഷുകാരുണ്ടാക്കിയതല്ല. അത് ഇംഗ്ലീഷുകാരുണ്ടാക്കിയ മരുന്ന് എത്ര ഉണ്ട്? ഈ മരുന്നുണ്ടാക്കിയത് ഇംഗ്ലീഷുകാരാ? അതിന് ജർമൻസിന് പേറ്റൻ്റ് ഉള്ളത് എത്ര ഉണ്ട്? ഫ്രഞ്ചിന് പേറ്റൻ്റ് ഉള്ളത് എത്ര ഉണ്ട്? അവരൊന്നും ഇംഗ്ലീഷ് പറയുന്നില്ല എന്ന് മാത്രമല്ല, അറിയിച്ചാലും ഇംഗ്ലീഷ് പറയില്ല അവർ. നമ്മളവിടെയൊക്കെ പോകുമ്പോൾ വഴി ചോദിച്ചാൽ തന്നെ പ്രശ്നം, ഇംഗ്ലീഷ് അറിയുന്നവരും ഇംഗ്ലീഷ് പറയില്ല. അങ്ങനെയാണ്. പിന്നെ ഇംഗ്ലീഷുകാരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോഴും ആ പേര് തുടരുക. അതുപോലെ ഒരു വാക്കാണ് ഇംഗ്ലീഷ് കലണ്ടർ എന്ന്. ഇംഗ്ലീഷ് കലണ്ടറല്ല, ഗ്രിഗോറിയൻ കലണ്ടർ. ഗ്രിഗോറിയസ് മാർപ്പാപ്പ ആയ സമയത്ത് പരിഷ്കരിച്ച് ചിട്ടപ്പെടുത്തിയ, അംഗീകരിച്ച കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടർ. ഏതായാലും ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് January 12 വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിവസം. ഭാരതത്തിൽ ഇത് യുവജന ദിനമാണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ ദിവസം യുവജന ദിവസമായിട്ട് പ്രഖ്യാപിച്ചത്. വിവേകാനന്ദ സ്വാമികൾ 39 വയസ്സിൽ ശരീരമുപേക്ഷിച്ച, അതിനു മുമ്പ് വ്യക്തമായി പറഞ്ഞാൽ 1893 September 11 മുതൽ 1902 July 3 വരെ, 4-ാം തീയതിയാണ് സമാധി, വെറും 9 വർഷം മാത്രം ലോകത്തോട് ഔപചാരികമായി സംസാരിച്ച മഹാനാണ്. വെറും 9 വർഷം മാത്രം. ആദ്യത്തെ പൊതുപ്രസംഗം ഷിക്കാഗോയിൽ വെച്ച് September 11 1893 ചെയ്തതാണ്, ലോകത്തിൽ ആദ്യം ചെയ്ത പ്രസംഗം. അതിനുമുമ്പ് സ്വാമിജി പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ടില്ല. ഇന്നും അന്നെന്ന പോലെ ഇന്നും യുവ മനസ്സിനോട് സംവദിക്കുന്നതാണ് സ്വാമിജിയുടെ ഭാഷ. അപ്രതിഷേധ്യമായ ഒരു വൈദ്യുത പ്രസരണം പോലെ യുവ മനസ്സിലേക്ക് പ്രവേശിക്കുന്നതാണ് സ്വാമിജിയുടെ ഓരോ വാക്കും. നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല, നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നും വിവേകാനന്ദ വാക്കുകൾ പുതിയതായി നിലകൊള്ളുകയാണ്, ഇന്നും അത് യുവ മനസ്സിലേക്ക് പ്രവേശിക്കുകയാണ്.
ആ വാക്കുകൾ എന്തിനു വേണ്ടിയായിരുന്നു ഉജ്ജ്വലിച്ച് പ്രവർത്തിച്ചത്? അവിടുത്തെ മുഴുവൻ പ്രഭാഷണങ്ങളൊന്ന് പഠിക്കൂ, അവിടുത്തെ കത്തുകൾ വായിക്കൂ, അവിടുത്തെ ലേഖനങ്ങൾ വായിക്കൂ, പൂർണ്ണങ്ങളും അപൂർണങ്ങളുമായവ മുഴുവൻ. ഈ ഭാരതത്തിന് വേണ്ടി, ഈ ഭാരതത്തിൻ്റെ അന്തരാത്മാവിനെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോജ്വലിപ്പിക്കാൻ വേണ്ടി ഭാരതത്തെ എല്ലാ പ്രകാരത്തിലുമുള്ള അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അതിൻ്റെ ജഗദ്ഗുരു പദവിയിലേക്ക് പുനരാനയിക്കുന്നതിന് വേണ്ടി, ഈ ഭാരതത്തെ ഇടക്കാലത്ത് അന്ധകാരത്തിൽ ആഴ്ത്തിയ എല്ലാ തമസിൻ്റെ ശക്തികളിൽ നിന്നും ഭാരതാംബയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി, അതെ, അതിനുവേണ്ടിയാണ് സ്വാമിജിയുടെ ഓരോ വാക്കും പുറത്തേക്ക് വന്നത്. സാന്ദർഭികമായി ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ. ഈ ചോദ്യത്തിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞിട്ട് ആയിരത്തി 1893 അമേരിക്കയിൽ ഷിക്കാഗോയിൽ അവിടുത്തെ ദി ഗ്രേറ്റ് കൊളംബിയൻ എക്സ്പോസിഷൻ്റെ ഭാഗമായിട്ട് ഒരു സർവമത സമ്മേളനം നടക്കാൻ പോകുന്നുണ്ടെന്നും അതിൽ നിശ്ചയമായും ഭാരതത്തിൻ്റെ ശബ്ദം അങ്ങ് ഉയർത്തണമെന്നും സ്വാമിജിയുടെ ശിഷ്യനായിരുന്ന ഖേത്രി മഹാരാജാവ് സ്വാമിജിയോട് ആവശ്യപ്പെട്ടിരുന്നു. സാന്ദർഭികമായി മറ്റൊന്നുകൂടി സൂചിപ്പിക്കട്ടെ, സ്വാമി വിവേകാനന്ദ എന്ന പേര് പോലും ശിഷ്യനായ ഖേത്രി മഹാരാജാവ് കൊടുത്തതാ. ഗുരുനാഥന് പേരിട്ട ശിഷ്യൻ, ശിഷ്യനിട്ട പേരുമായി ലോകം മുഴുവൻ സഞ്ചരിച്ച മഹാൻ. അതെ, കേവലം പറയുക മാത്രമല്ല, സാമാന്യ നല്ലൊരു ചില്ലുവാനവും കൊടുത്തു സ്വാമിജിക്ക്. രാജാവ് യാത്രയ്ക്ക് വേണ്ട പൈസ, കാര്യമായ പൈസ കൊടുത്തു. സന്യാസിയുടെ കയ്യിലുണ്ടോ പൈസ നിൽക്കണോ? അത് പോയ വഴിയില്ല, പൈസയൊക്കെ തീർന്നു. പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ചിലവാക്കുകയാണല്ലോ, കിട്ടാത്തപ്പം കിട്ടാത്ത പോലെ, കിട്ടിയാൽ കിട്ടിയ പോലെ, അങ്ങനെയാണ്. പൈസയൊക്കെ തീർന്നു. മാത്രമല്ല, അമേരിക്കയിലേക്ക് പോകണമെന്ന സങ്കല്പം സ്വാമിജി ഉള്ളിൽ നിന്ന് മാറ്റിവെച്ചു. അതൊന്നും ആവശ്യമില്ല, ഇനിയിപ്പോൾ അവിടെ പോവുകയല്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്വാമിജി മാറ്റി. അങ്ങനെ സഞ്ചാരം തുടർന്ന് 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 ദക്ഷിണ ഭാരതത്തിൽ, പ്രത്യേകിച്ചും ബാംഗ്ലൂരിൽ ഡോക്ടർ പൽപ്പുവുമായി സുദീർഘമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് അനിവാര്യങ്ങളായ ഘടകങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉള്ളിൽ കൂടുതൽ കൂടുതലായി മെനഞ്ഞു. ചെന്നൈയിലെത്തി, അന്ന് മദ്രാസ് എന്നായിരുന്നു പ്രസിദ്ധം. അവിടെ നിന്ന് തിരുനെൽവേലി വഴി കന്യാകുമാരിയിലേക്ക് പോകാനായിരുന്നു പദ്ധതി. എന്നാൽ ഡോക്ടർ പൽപ്പുവുമായി നടത്തിയ ചർച്ചകളുടെയൊക്കെ പരിണാമമായിട്ട് കേരളത്തിലേക്ക് വരണമെന്ന സങ്കല്പമുണ്ടായി. അങ്ങനെ സ്വാമിജി കേരളത്തിലൂടെ സഞ്ചരിച്ച്, കേരളത്തിലൂടെ എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ല, കാരണം മദ്രാസ് മംഗലാപുരം മെയിലിൽ ഷൊർണൂരിൽ വന്നിറങ്ങിയ സ്വാമിജി ഷൊർണൂരിന് വടക്കോട്ട് വന്നിട്ടില്ല. ഷൊർണൂരിന്ന് നടന്നും കാളവണ്ടിക്കും കുതിരവണ്ടിക്കും വഞ്ചിക്കും ഒക്കെ ആയിട്ടാണ് കൊടുങ്ങല്ലൂർ വഴി, എറണാകുളം വഴി, തിരുവനന്തപുരം വഴി കന്യാകുമാരിക്ക് പോയത്. കന്യാകുമാരിയിൽ ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത്, ഭാരതത്തിൻ്റെ അതിർത്തിയിൽ ഭാരതാംബയുടെ കാലുകൾ സമുദ്രം കഴുകി തുവർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത്
എത്തിയപ്പോൾ അത്ഭുതകരമായൊരാകർഷണം സ്വാമിജിക്ക് ശ്രീപാദപാറയിലേക്കുണ്ടായി. അങ്ങനെയാണ് ശ്രീപാദപാറയിലേക്ക് പോകുന്നത്. ആ ശ്രീപാദപാറയിൽ 3 ദിനരാത്രങ്ങൾ സ്വാമിജി ധ്യാനമഗ്നനായിരുന്നു. 3 ദിനരാത്രങ്ങൾ ആ മഹായോഗി, ആ മഹാസന്യാസി ധ്യാനമഗ്നനായിരുന്നു. സ്വാമിജി തന്നെ എഴുതിയിട്ടുണ്ട്, മറ്റൊരു വ്യാഖ്യാനത്തിൻ്റെയും ആവശ്യമില്ല, എന്തായിരുന്നു തൻ്റെ ധ്യേയം. അവിടെ ദേവതകളായിരുന്നില്ല ധ്യേയം. അവിടെ ഏതൊരു പരമാത്മ തത്വാനുസന്ധാനത്തിൽ താൻ നിരന്തരം മുഴുകുമായിരുന്നുവോ അതായിരുന്നില്ല ധ്യേയം. മറിച്ച് ആ 3 ദിവസത്തെ ധ്യാനത്തിൻ്റെയും ധ്യേയം ഭാരതാംബയായിരുന്നു. ഈ ജഗദ്ഗുരുവായിരുന്ന, ലോകത്തിലേറ്റവും സമ്പന്നമായിരുന്ന, ലോകത്തിലേറ്റവും വലിയ വാണിജ്യ ബന്ധത്തിൻ്റെ ഉടമയായിരുന്ന, അറിവിൻ്റെ പ്രസരണ കേന്ദ്രമായിരുന്ന ഭാരതം ഇതാ ചെറിയൊരു രാജ്യത്തിൻ്റെ പിടിയിൽ അടിമയായി കഴിയുന്നു. തീർത്തും തമസ്സിനാൽ ഗ്രസിക്കപ്പെട്ട സമൂഹം എങ്ങനെ ഭാരതാംബയെ പിടിച്ചുണർത്തും? എങ്ങനെ ഈ അടിമത്തത്തിൽ നിന്ന് ഇതിനെ കരകയറ്റും? എങ്ങനെ അതിൻ്റെ പൂർവമഹിമയിലേക്ക് ഈ അമ്മയെ പുനരാനയിക്കും? ഇതായിരുന്നു ധ്യേയം. ചിന്തിക്കുക, വ്യക്തമായ ചില പദ്ധതികൾ മനസ്സിൽ വന്നു. വീണ്ടും പൈസ സ്വരൂപിച്ചു. മദ്രാസിൽ വെച്ച് കുറേ ചെറുപ്പക്കാർ പണം സ്വരൂപിച്ചു. ഖേത്രി മഹാരാജാവിനോട് വീണ്ടും ചോദിച്ചു, വീണ്ടും കൊടുത്തു. യാത്രയ്ക്കുള്ള പൈസയൊക്കെ കഷ്ടിയായി. അപ്പോഴാണ് ഖേത്രി മഹാരാജാവ് തന്നെ ഒരു പ്രത്യേകതരം വസ്ത്രമൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തത്. ആ വസ്ത്രത്തിലാണ് നമ്മളധികവും വിവേകാനന്ദ സ്വാമികളുടെ രൂപം, ഫോട്ടോ ഒക്കെ കണ്ടിട്ടുള്ളത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും കൂടി നടക്കുന്ന സമയത്ത് താൻ പഠിച്ച വിശേഷമായൊരു തലപ്പാവ് കെട്ടലും ഒക്കെ ഉണ്ടായി. പിന്നീട് പിന്നീട് സംഭവിച്ചതൊക്കെ നമുക്കറിയാം. ഇവിടെ ലളിതമായൊരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ വിവേകാനന്ദ സാഹിത്യം ശരിക്ക് പഠിച്ചിട്ട് കണ്ടെത്തണം. ചോദ്യം ഇതാണ്: സ്വാമിജി അമേരിക്കയിലേക്ക് പോയത് അമേരിക്കയിലേക്ക് പോവാനാണോ? ഇതാണ് ചോദ്യം. ചിലരെങ്കിലും വിചാരിക്കും, ഈ ചിദാനന്ദപുര സ്വാമിക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പൊട്ടത്തരം ചോദിക്കുമോ, സ്വാമിജി അമേരിക്കയിലേക്ക് പോയത് അമേരിക്കയിലേക്ക് പോകാനാണോ എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? ഞാൻ പറയുന്നു, അല്ല. അല്ലെന്ന് സ്വാമിജിയുടെ പദ്ധതി ശരിക്ക് വായിച്ച് പഠിച്ചാൽ മനസ്സിലാവും. അമേരിക്കയിൽ സ്വാമിജി പ്രസിദ്ധനാവും, ആവണം. അമേരിക്കയിൽ ഇത്ര പ്രസിദ്ധനായി എന്നുള്ളതും അവിടെ വലിയൊരു ജൈത്രയാത്ര നടത്തി എന്നുള്ളതും ഭാരതം അറിയണം. അതിലൂടെ നമ്മെ അടിമകളാക്കി അടക്കി ഭരിക്കുന്ന ബ്രിട്ടനിലെത്തണം. ഇംഗ്ലണ്ടിലാണ് തൻ്റെ ബാക്കി പണി. അതുതന്നെ നടന്നു. അമേരിക്കയിലുള്ള ഓരോ പരിപാടിയുടെ റിപ്പോർട്ടുകളുടെ പേപ്പർ കട്ടിങ്സും സ്വാമിജി ഭദ്രമായി മുറിച്ചെടുത്ത് ഒരു പേപ്പർ പോലും വിടില്ല. അമേരിക്കയിലുള്ള എല്ലാ പത്രങ്ങളിലും എന്തൊക്കെ സ്വാമിജിയെക്കുറിച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ടോ അത് മുഴുവൻ കട്ട് ചെയ്ത് അലസിംഗ പെരുമാൾക്ക് അയക്കും. എന്നിട്ട് കത്തെഴുതും, ഇത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ വളരെ പ്രാധാന്യേന വരുത്താൻ നീ ശ്രമിക്കണം. എന്തിനാ? അത് പേരിനും പ്രശസ്തിക്കുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് താൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് തൻ്റെ വാക്കുകൾ കേൾക്കാനുള്ള പാകത ഭാരതത്തിനുണ്ടാവണം. 2, താൻ
യൂറോപ്പിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് യാത്രയായി. അവിടെ നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ ശബ്ദം മുഴക്കി. ശ്രദ്ധിക്കുക, അന്ന് ലീഗ് ഓഫ് നേഷൻസ് ഇല്ല, അന്ന് യുണൈറ്റഡ് നേഷൻസ് ഇല്ല, ഒന്നുമില്ല. അന്ന് ഇന്നത്തെ പോലെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പാരസ്പര്യത്തിന് ലിഖിതമോ അല്ലാത്തതോ ആയ നിയമങ്ങളില്ല. ആ സമയത്ത് അടിമ രാജ്യത്തിൽ നിന്ന് പോയ ആ ജ്ഞാനമൂർത്തി ഭാരതത്തിന് വേണ്ടി ശബ്ദിച്ചു, ഭാരതത്തിൻ്റെ യശസ് ഉയർത്തി. ഭാരതത്തെ നിന്ദിക്കുന്നതിന് മാത്രം പരിശ്രമിച്ചവർക്ക് ഇടയ്ക്ക് പോയിട്ട് ഭാരതത്തിന് ആദരവ് നേടി, നിരന്തരം എഴുതി, നിരന്തരം സംസാരിച്ചു. അതൊക്കെയും ഭാരതത്തിന് വേണ്ടിയായിരുന്നു. ഈ ഒരു ദിവസം ജാനുവരി 12 ഒത്തുകൂടുന്ന നമ്മൾ ചിന്തിക്കുക, ഭാരതത്തിന് വേണ്ടി ചിന്തിക്കുന്ന എത്ര പേരായി. നമ്മൾ പൗരന്മാർ തന്നെയായോ? ശരിയായ പൗരനാവാൻ നമുക്ക് ഇനിയും എത്ര ദൂരം സഞ്ചരിക്കണം? നല്ലപോലെ വിലയിരുത്തുക, വിലയിരുത്തിയ മതിയാവും. പിന്നെ ചോദ്യകർത്താവ് ഇവിടെ ചോദിച്ചത് യൂണിവേഴ്സിറ്റികളുടെ വിഷയമാണ്. എത്രയോ വ്യക്തികൾ ശരിയായ ഭാരതത്തിൻ്റെ അന്തരാത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വാമിജിയുടെ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയരുത്. അവരുടെ ധീരോദാത്തവും ത്യാഗോജ്വലവുമായ പ്രവർത്തനങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. എന്നാൽ മുഖ്യധാരയിൽ ഏറെ ഉയർത്തപ്പെടുന്നവരും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നവരുമായ സർവകലാശാല അംഗങ്ങൾ ഭാരതത്തിന് വിരുദ്ധമായ നിലപാടുകളാണ് ഏറെയും എടുക്കുന്നത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു രാഷ്ട്രവും കോളനി ഭരണത്തിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് സ്വത്വത്തെ ഉയർത്തുന്ന, സ്വത്വബോധം നൽകുന്ന, സ്വന്തം രാഷ്ട്രത്തിലും പൈതൃകത്തിലും മഹിമാബോധം നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കണം. ഇവിടെ അതുണ്ടായില്ല. ഒരു സായിപ്പ് എഴുന്നേറ്റ് പോയി, വേറൊരു സായിപ്പ് വന്നിരുന്നു. വിദ്യാഭ്യാസ വ്യവസ്ഥയും നിയമവ്യവസ്ഥയും അതുപോലെ തുടർന്നു. സത്യമല്ലേന്ന് ചിന്തിക്കുക. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് പ്രയോജനമില്ല. വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ സമഗ്രമായ സമൂലമായ പരിവർത്തനം വരണം. ഏത് മതക്കാരോ ആവട്ടെ, ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഒന്നും പറഞ്ഞ് വിഭജിക്കേണ്ട ആവശ്യമില്ല. ഏത് രാഷ്ട്രീയക്കാരോ ആവട്ടെ, ഭാരതത്തിൻ്റെ മക്കളോ, ഈ ഭാരതത്തിൻ്റെ മഹിമയും അതിൻ്റെ പൈതൃകവും പാരമ്പര്യവും അറിയുന്നവരാവണം. അതറിയിക്കുന്ന വിദ്യാഭ്യാസ വ്യവസ്ഥയാവണം. അയാൾ മാത്രമേ ഇത് രക്ഷപ്പെടൂ. അല്ലെങ്കിൽ പല പല സങ്കുചിത താല്പര്യങ്ങളുള്ളവർ ഈ ഉയർന്ന വിദ്യാശാലകളെ മുഴുവൻ കൈയടക്കി വയ്ക്കും. അത് ദീർഘകാലമായി തുടർന്നു പോരുന്ന ഒന്നാവുമ്പോൾ അനിഷേധ്യമായ രീതിയിൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി മിക്ക സർവകലാശാലകളും തീർന്നു തീരും. അതുകൊണ്ട് സർവകലാശാലകളിൽ നിന്നാണല്ലോ രാഷ്ട്രത്തെ തുണ്ടം തുണ്ടമായി മുറിക്കണമെന്ന ആഹ്വാനങ്ങൾ ഉയർന്നത്. സ്വതന്ത്ര രാഷ്ട്രത്തിലെ പ്രത്യേകം പ്രത്യേകം സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന മുറവിളി ഉയർന്നത്. അതുകൊണ്ട് ഇവിടെയും സ്വാമിജിയുടെ ഒരു വാക്യം ഓർമ്മിക്കുകയാണ്.
അത്യുജ്വലങ്ങളായ പ്രഭാഷണങ്ങൾ സ്വാമിജി മദ്രാസിൽ ചെയ്തു. അത് കേട്ട് പ്രഭാവിതരായ കുറേ യുവജനങ്ങൾ സ്വാമിജിയെ സമീപിച്ചിട്ട് ഒരാവശ്യമുന്നയിച്ചു. ആവശ്യമിതായിരുന്നു, സ്വാമിജി സമൂഹത്തെ ഇളക്കി മറിക്കാനുള്ള വാക്ശക്തി അങ്ങേക്കുണ്ട്, സങ്കല്പശക്തി അങ്ങേക്കുണ്ട്, അതുകൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് അങ്ങ് നേതൃത്വം വഹിക്കണം. ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഒടുവിൽ ഓർമ്മിക്കുക, സ്വാമിജി കുലുങ്ങി ചിരിച്ചു, കൊടവയറ് കുലുക്കി ചിരിച്ചു കുറേ നേരം. എന്നിട്ട് അവരോടൊരു എതിർ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണോ വേണ്ടത്? ആദ്യം പൗരനെ സൃഷ്ടിക്കൂ, എന്നിട്ടാവട്ടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം. പൗരസൃഷ്ടി നടക്കാതെ രാഷ്ട്രം സ്വതന്ത്രമായാൽ ഉണ്ടാവുന്ന ആപത്തുകളെക്കുറിച്ച് സ്വാമിജി എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു. ഇന്ന് നമ്മൾ കാണുന്നു, രാഷ്ട്രം സ്വതന്ത്രമാണെന്ന് നമ്മൾ പറയുന്നു, പക്ഷേ നമ്മൾ പൗരന്മാരായോ? ഈ ചോദ്യം സ്വയം ചോദിക്കുക. അതുകൊണ്ട് അടിസ്ഥാനപരമായി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ, സിലബസിൽ രാഷ്ട്രത്തിൻ്റെ സ്വത്വബോധത്തെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള പരിവർത്തനങ്ങൾ വന്നേ മതിയാവും. ഏതായാലും പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലോ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലോ മാതൃഭാഷയ്ക്കും സംസ്കാരത്തിനും ഹിന്ദിക്കും ഇംഗ്ലീഷിനും സംസ്കൃതത്തിനും ഒക്കെ പ്രാധാന്യമുള്ള ഒരു രീതി വരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിൽ നമുക്ക് പ്രതീക്ഷയർപ്പിക്കാം.